ലളിതന്റെ നെഞ്ചത്തോട്ട് കേറ്റുമോ? ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അമ്മയുടെ കുഞ്ഞുമാവ ഒന്നവിടെ നിന്നേ. അമ്മയുടെ പൊന്നുമോനെ ഒന്നവിടെ നിക്ക്. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നിക്ക് ബൽദേവ്, നിനക്ക് പേടിയാണെങ്കിൽ ഞാൻ തന്നെ അമ്മയുടെ അടുത്തുകൊണ്ടാക്കാം. എന്ത് പറ്റി ബൽദേവ്? നിനക്ക് എന്റെ വഴി തടസ്സപ്പെടുത്തണ്ടേ? ഹലോ, താനിവിടെ എന്തെടുക്കുവാ? അതി രാവിലെ തന്നെ ഈ ഗുരുദ്വാരയില്. തന്റെ മനസ്സിൽ ഇത്രയും ഭക്തി ഉണ്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ട്ടോ. ഏ, അങ്ങനെയൊന്നുമില്ല, ഞാനിവിടെ വീരെ കാത്തു നിൽക്കുകയായിരുന്നു. അവളെന്നോട് പറഞ്ഞത് ഇവിടെ, സത്യം പറഞ്ഞ ഗുഞ്ചൻ ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നിട്ടേ ഇല്ല ട്ടോ. ഒന്ന് പോട ചെറുക്ക, ഇത് കളിപ്പാട്ടൊന്നുമല്ല. ഈ ഗുരുദ്വാരയുടെ മുമ്പിൽ നിന്നിട്ട് തനിക്ക് അതിന്റെ പ്രത്യേകത എന്താണെന്നറിയില്ലേ? ഈ ഗുരുദ്വാരയിലേക്ക് മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവർ അവരുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളായിട്ട് വരാറുണ്ട്. എന്നിട്ട് അവര് റബ്ബിന്റെ ആശീർവാദം മേടിക്കും. എനിക്കാണെങ്കിൽ വിദേശത്ത് പോവാനാണ് ആഗ്രഹം. എല്ലാ പെൺകുട്ടികളും ഇവിടെ വന്ന് ആശീർവാദം വാങ്ങും. അമ്മയ്ക്ക് എന്ന് നല്ല ബന്ധം കിട്ടാനും അവനെ കല്യാണം കഴിച്ച് വലിയ വിമാനത്തിൽ കയറി അമ്മയ്ക്കയിലേക്ക് പറക്കണം. ഇതൊക്കെയാണ് എന്റെ ആഗ്രഹം. ഈ കുഞ്ഞു വിമാനം ഞാൻ ഉണ്ടാക്കിയത് റബ്ബിന്റെ മുന്നിൽ കാഴ്ചവെക്കാനാ. റബ്ബിന്റെ അനുഗ്രഹം കിട്ടിയ റബ്ബ് എന്നെ ഗ്രാമത്തിൽ നിന്ന് പറഞ്ഞയക്കും. ഗ്രാമത്തിൽ നിന്ന് പറഞ്ഞയക്കാനോ? അതെന്താ കാരണം? തനിക്കെന്താ ഈ ഗ്രാമം ഇഷ്ടല്ലേ? അതുകൊള്ളാം. ഈ ഗ്രാമത്തിൽ എന്താ ഉള്ളത്? 20 വർഷത്തിന് മുൻപ് ഈ ഗ്രാമം എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ഇപ്പോഴും ഈ പ്രീതംപുര ഗ്രാമം, ഒരു മാറ്റവും. മീശ വിരിച്ച അഭിമാനത്തോടെ എന്റെ അച്ഛൻ കൊടുത്ത മോട്ടോർ സൈക്കിളിൽ ചെത്തി നടക്കുന്ന പിള്ളേര്, ഒരു കാര്യമില്ലാതെ സംസാരിക്കുന്ന കുറച്ച് ജനങ്ങള്. മടുത്തു. എനിക്ക് എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പുറത്തു പോയാൽ മതി. എവിടേക്കാന്നറിയോ? അമേരിക്ക, കന്നഡ, അല്ലെങ്കിൽ ലണ്ടൻ. ഓ, എനിക്കങ്ങ് സൂക്ഷിക്കണം. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും എത്തണം. ഇതാരി ഗുഞ്ചനോ? എന്റെ കാലത്ത് തന്നെ ഇവിടെ ദേ വന്നല്ലോ എന്റെ ബാല്യകാല സഖി. എത്ര നേരെ നിന്നെ കാത്തു നിൽക്കുന്നു. കാത്തു നിന്ന് ദേ കണ്ടില്ലേ, ഇവന്റെ മുഖം ആകെ വാടിപ്പോയി. ദേ നോക്ക്, എന്നിട്ട് അവന്റെ ഗ്ലാമർ കുറഞ്ഞിട്ടില്ല. എന്നാ നമുക്ക് അകത്തു നിന്ന് പ്രാർത്ഥിച്ചാലോ? എന്താ കുഞ്ചൻ, പോവുകല്ലേ? അതിനെന്താ പോവാലോ? അല്ല വേണ്ട കരൺ, നമുക്ക് വേറൊരിടത്ത് പോയിട്ട് വരാം, പിന്നെ വന്നിട്ട് റബ്ബിനെ കണ്ടാ പോരെ. അതല്ല, ഇവിടെ നിൽക്കുന്ന സ്ഥിതിക്കൊന്ന് പ്രാർത്ഥിക്കുന്നില്ല എന്താ തെറ്റ് അല്ലേ? വേണ്ട കരൺ, കരണ്ടെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തെ? ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്. നമുക്ക് ആദ്യം ചെന്ന് എന്തെങ്കിലും കഴിച്ചാലോ, എന്നിട്ട് നമുക്ക് റബ്ബിനെ കാണാം. എന്ത് പറയുന്നു കുഞ്ചൻ? എന്നാ ഞങ്ങൾ വരട്ടെ കുഞ്ചൻ. ശരി, ബൈ ബൈ. ബൈ കുഞ്ചൻ. ഒരെണ്ണം കൂടിയാ, പ്ലീസ് വീര, ഇനി ഇതുപോലെ ഒരു ഗ്ലാസോടെ കുടിച്ചാ എന്റെ വയറ് പൊട്ടിപ്പോവും. മിണ്ടി പോവരുത്, അവിടെ നിന്ന് അത് കുടിക്ക. എടോ കരൺ, പണ്ടാരണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പഞ്ചാബിലെ പെണ്ണുങ്ങളെ വളയ്ക്കാൻ ലസിയോളം നല്ലൊരു മരുന്ന് വേറെ ഇല്ല. ലസിയും കുടിച്ച് സമോസയും കഴിച്ചേട്ടാ. നമുക്ക് ഈ അന്താക്ഷരി പിന്നെ ആയാലോ, ഇപ്പൊ കുറച്ച് ജോലിയുണ്ട്. ആണോ? എന്നാ ശരി, നിങ്ങളുടെ ജോലി നടക്കട്ടെ, ഞാൻ പോവാ. അതിരിക്കട്ടെ, നമുക്ക് ഇവിടുന്ന് നേരെ മാർക്കറ്റിലേക്ക് പോവാം. അവിടുന്ന് പഞ്ചായത്ത് മന്ദിരത്തിലേക്ക്. അവിടുന്ന് നമുക്ക് അതെ വീര, യു കെ യൂണിവേഴ്സിറ്റിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. അവർക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് വേണമെന്ന്. വാവ്, എന്നാ പെട്ടെന്ന് അങ്ങോട്ട് അയക്ക്. ഓഫ് കോഴ്സ്, അതന്നെ ഞാൻ ചെയ്യുന്നേ. താൻ എന്താ കരുതിയത്? താൻ മാത്രം വലിയ ഇന്റലിജന്റ് ആണെന്നാണോ? ആ ഒരു കാര്യം ചെയ്, ആദ്യം ഈ ലസ്സി എടുത്ത് കുടിക്ക്. നിന്റെ രൺവീരേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ.
എന്തു പറ്റി കരൺ? എന്ത് ചെയ്യാനാ? ശരിക്ക് സിഗ്നൽ കിട്ടുന്നില്ല. ഇനിയിപ്പോ എങ്ങനെ ഇതായിക്ക? ഒരു കാര്യം ചെയ്താലോ, നമുക്ക് മറ്റെവിടെയെങ്കിലും പോയിരിക്കാം. കുറച്ചുകൂടി തുറസായ സ്ഥലത്തായാലോ. ഓക്കേ, എനിക്ക് വെൽക്കം ടു പ്രീതംപുര. എന്നാ വേഗം വാ. താങ്ക്സ് ഫോർ ദ ലെസി. എന്റെ വയറ് പൊട്ടാറായി. നോക്കിക്കളിക്കടാ. ഓ, കളഞ്ഞേ. ഇനി നീ ഇറങ്ങടാ, ചെല്ല്. എടാ, നീ ഇതൊന്നും കാണുന്നില്ലേ? അടുത്ത ഗ്രാമത്തിലുള്ളവന്മാരെ നമ്മുടെ ഗ്രാമത്തിനെ നമ്മുടെ മൈതാനത്ത് വെച്ച് തന്നെ പറത്തോടാ. എടാ, അത് കണ്ടോ? ഇവന്മാരെല്ലാം കൂടെ നമ്മുടെ മാനം കളയുമെന്നുള്ളത് ഉറപ്പാ. ശരിയാ ബൽദേവേ, അടുത്ത ബാറ്റിങ്ങിന് നീ ഇറങ്ങിക്കോ. എല്ലാ ബോളും ബൗണ്ടറിക്ക് പുറത്തേക്ക് ആടിച്ച് തീർപ്പിച്ചേക്കണം. ഒന്ന് നിർത്തടാ, എനിക്കൊന്നും കേക്കണ്ട. എടാ, പിടിക്ക് പിടിക്ക, ബോൾ പിടിക്ക്. എടാ, പ്രീതംപുരയിലെ ദീപാവലി തുടങ്ങിയിട്ടുള്ളെന്ന് തോന്നുന്നുടാ. നല്ല ഒന്നാം തരം പടക്കമല്ലേ നിക്കുന്നേ. ഒന്ന് മതിയാക്കടാ, നിന്റെ മുഖം ഒന്ന് പോയി കണ്ണാടി നോക്ക്. ഈ കൈ നിന്റെ കരണത്ത് പതിച്ചാലുണ്ടല്ലോ, പിന്നെ ജീവിതകാലം കണ്ണാണില്ല. മനസ്സിലായോ? നീ എന്നെ കളിയാക്കല്ലടാ. നീ എന്തേ ചെയ്യുന്നേ? ഇവരോട് എന്തിനാ സംസാരിക്കുന്നേ? കാണാൻ ചേലൊക്കെ ഉണ്ട്. എന്താടി കൂടെ വരുന്നോ? അവളെ വിട്ടേക്ക്, നമുക്ക് തുടങ്ങാം. എന്റെ പൊന്നു ബൽദേവേ, ഇങ്ങനെ പോയ കളി നോക്കൂന്ന് ഉറപ്പാ. ഇനി നിന്നെ കൊണ്ട് എന്തെങ്കിലും നടക്കത്തുള്ളൂ. ഒന്നും നോക്കണ്ടാ, നീ ധൈര്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങ്. എടാ, നിനക്ക് മാത്രമേ കളി ജയിപ്പിക്കാൻ പറ്റൂ. നമ്മുടെ കൂടെ കളിച്ച് പിടിച്ചിട്ടാ പറ്റുന്ന നാണം കണ്ടു പോകുന്നു കണ്ടോ. മൺപാത്രങ്ങളൊക്കെ നീ അലങ്കരിക്കാൻ വെച്ചിരിക്കുകയാണോ? എന്തൊരു സ്വഭാവാടാ നിന്റെ. എല്ലാ മാസവും നീ ഇവിടെ വന്ന് കച്ചവടം ചെയ്യാറുണ്ടല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് ഈ മൺകലം ഒക്കെ വിറ്റിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? ആരെങ്കിലും നിന്റെ മൺകലം ഒന്ന് വാങ്ങിയിട്ട് വേണ്ടേ? പിന്നെ എന്തിനാടാ നീ ഈ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നേ? നിനക്ക് വേറെന്തെങ്കിലും പണി വേണമെങ്കിൽ ദേ എന്നോട് പറഞ്ഞാ പോരെ. ഞാൻ വിചാരിച്ചാ നിനക്ക് വേറെ നല്ല ജോലി കിട്ടും. ഞാൻ നിനക്ക് ജോലി വാങ്ങിച്ചെന്നാ നീ അത് ചെയ്യോ? ഗുഞ്ചൻ, ഞാനിതൊന്ന് കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഞാനിത് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാ. ഞാനിതെല്ലാം ഇവിടെ ഇങ്ങനെ അടുക്കി വെക്കുന്നത് ഇതിലെ പോകുന്നവർക്കൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ടാ. ഇഷ്ടപ്പെട്ടവർക്ക് വാങ്ങിക്കാലോ. ഇനി ആരും വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതിനു വേണ്ടിയല്ല ഞാനിവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കതിൽ വിഷമമുണ്ട്. എന്റെ ഗ്രാമത്തിൽ എന്റെ കൂട്ടുകാരന്റെ മൺകലങ്ങൾ വിൽക്കാതായ എനിക്കത് അങ്ങനെ സഹിക്കാൻ പറ്റുമോ? നടക്കില്ല. എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ നിന്നെ സഹായിക്കാം. എടാ മത്തങ്ങേ, ഇങ്ങ് വാ. കൂടെ ആ കുമ്പളങ്ങയെ വിളിച്ചോണ്ട് വാ. എടാ രവി സദേവ, വേഗം അങ്ങോട്ട് വാ. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് ഓരോ മൺകലം വെച്ചെടുക്കണം. അല്ല, ഞങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് എന്തിനാന്നും കൂടെ പറ. മൺകലം നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കും. എന്റെ കൂടെ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ?
നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് ഓരോ മൺകല എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ ഇരുന്ന് അരമണിക്കൂർ വീതം മധുര വാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളിങ്ങനെ വാപൊളിച്ച് നിൽക്കാതെ വേം വരി നിക്ക്, കുമ്പളങ്ങി അങ്ങോട്ട് നിക്ക്. എന്റെ പൊന്നു കൂട്ടുകാര, എന്റെ പേര് തന്നെ ആദ്യം എഴുതിക്കോ. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ജയസിംഗ് എന്നാ. ജയസിംഗ് എഴുത്. കണ്ടില്ലേ എത്ര പെട്ടെന്ന് കലങ്ങളൊക്കെ വിറ്റുപോയത്? അല്ല ഗുഞ്ചൻ, നീ ശരിക്കും ഇവരുടെ കൂടെ വർത്തമാനം പറയാൻ പോവാ? എനിക്ക് വട്ടല്ലേ, ഞാൻ അത്ര മണ്ടിയൊന്നും ലാവന്മാരുടെ കൂടെയൊക്കെ ഇരുന്ന് സമയം ചെലവഴിക്കാൻ. പിന്നെ എനിക്ക് വേറൊരാഗ്രഹമുണ്ട്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തു പോകണം. എവിടേക്കാന്ന് ചോദിച്ചാൽ അമേരിക്ക വരെ പോകണം. അതെ, നീ എന്നോട് താങ്ക് യു പറയേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. ഓ എന്റെ വീര, തന്റെ ഗ്രാമം എന്താ ഇങ്ങനെയായി പോയേ? ഒട്ടും സിഗ്നൽ കിട്ടുന്നില്ല. ആ കിട്ടോടാ, നീ എന്റെ കൂടെ ഇങ്ങ് വന്നേ. ഇനി എവിടെ ചെന്ന് കിട്ടാനാ? കുറച്ച് മുകളിലോട്ട് പിടിച്ചേ. നിന്റെ ആ ഒറ്റ ക്യാച്ചിലാ കളി പോയത്, ഇല്ലെങ്കിൽ നമ്മള് പുഷ്പം പോലെ ജയിച്ചേനെ. നീ കൂടുതലൊന്നും പറയണ്ട, 10 റൺസ് എടുക്കുന്നതിന് മുമ്പ് നീ ഔട്ടായി. അഞ്ചിനേക്കാളും കൂടുതലാണല്ലോ 10. ചേട്ടാ നല്ല കടുപ്പത്തില് 3 ചായ എടുത്തു. ആ കൊള്ളാം. നീ ഇവിടെ ഇരിക്കുവായിരുന്നോ ബൽദേവ്? നീ ചായം കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നോ? ആദ്യമായിട്ട് അവന്മാരുമായിട്ട് ഇത്ര ദയനീയമായിട്ട് തോക്കുന്നത്. വിടലിയ, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി അതിനെ പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ ഒന്ന് നല്ലപോലെ മനസ് വെച്ച് കളിച്ചായിരുന്നെങ്കിൽ നമ്മള് പുഷ്പം പോലെ ജയിച്ചേനെ. ദാ ജഗ്ഗി, അടുത്ത കളി ജയിക്കാടാ. ആഹാ, എടാ നീ ഇന്ന് എന്ത് ഉഗ്രൻ ഷോട്ടാടാ അടിച്ചു വിട്ടത്. ഏയ് എണീറ്റ് മാറടാ, ഒരു കളി കളിക്കണോടാ. അവൻ നമ്മളെയാണല്ലോ തുറിച്ചു നോക്കുന്നേ, കളി അറിയാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് പഠിപ്പിച്ചാലോടാ. പാവം, നോക്കി കണ്ട അളിയന്മാർക്ക് ചായ എടുക്കോ. എന്താടാ തണുത്ത ചായ നിന്റെ തന്തയ്ക്ക് കൊടുക്കടാ പന. പോടാ പോയി ചൂട് ചായ എടുക്കടാ. കേളാവൻ. കിഴവാന്ന് വിളിക്കുന്നോടാ, കിഴവാന്ന് വിളിക്കുന്നു, കിഴവാന്ന് വിളിക്കുന്നു. ഇനി വിളിക്കോടാ. ഈ ഗ്രാമത്തിൽ നിസ്കാരം കാണിക്കാൻ എങ്ങനെ ധൈര്യം? ഇങ്ങോട്ട് വാടാ. എടാ വെൽദേ, എടാ വേണ്ട, എടാ വിട്ടേറാ. അയാള് കിളവനായിരിക്കും, അതങ്ങ് പോട്ടെന്ന് വെക്കാം. പക്ഷേ എന്റെ ഗ്രാമത്തിലെ പെൺകുട്ടികളെ കളിയാക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നടാ? പ്രീതംപുരയിലെ പെൺകുട്ടികളെ കളിയാക്കാനുള്ള അധികാരം അതെനിക്ക് മാത്രമാണ്. മനസ്സിലായോടാ? നോക്ക് വീര, ഇവിടെ എങ്ങനെ സിഗ്നല് കിട്ടുന്നില്ല.
നമ്മൾ എന്ത് ചെയ്യും? കരൺ, ശരി നടക്ക്. ഇവിടെ ഒന്നും കിട്ടും തോന്നുന്നില്ല. ഒന്ന് മോളിൽ പോയി നോക്കാം കരൺ. എന്താ വീര, തനിക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ഈ ടെറസിൽ എങ്ങനെ കിട്ടാനാ? ഇതാണ് ഈ ഗ്രാമത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കെട്ടിടം. ഇനിയിപ്പോ ഇവിടെ സിഗ്നൽ കിട്ടിയാലായി. ആഫ്റ്റർ ഓൾ, നിനക്ക് മെയിൽ അയക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. യാ, ഇറ്റ്സ് റിയലി അർജന്റ്. ലാപ്പിംഗ് തന്നെ, ഞാൻ ഇതിന്റെ സെറ്റിംഗ്സ് ഒന്ന് മാറ്റി നോക്കട്ടെ. എനിക്ക് തോന്നുന്നില്ല നടക്കുന്നു. ഏയ്, ഇപ്പൊ ഫുൾ സിഗ്നൽ ഉണ്ട്. എവിടെ കിട്ടിയോ? വൗ, ഫാന്റാസ്റ്റിക് ഡാ. താനൊരു ലൈഫ് സേവർ തന്നെ. താങ്ക് യു. ആഹാ, ഈ താങ്ക് യു കേക്കാൻ എന്റെ ചെവികൾ കൊതിച്ചിരിക്കുന്നടാ. യാ, എന്നാ നീ പെട്ടെന്ന് നിന്റെ മെയിൽ അയക്കാൻ നോക്ക്. പണിയും കഴിഞ്ഞ് നമുക്ക് വേഗം പോവാം. എക്സാക്ട്ലി, റൈറ്റ് ഓൺ. ഇവിടെ എങ്ങനെ കളിക്കാനാ? ഇവിടെ ആൾക്കാരെ നിൽക്കുന്നില്ലേ? നീയൊക്കെ ഇത് അങ്ങോട്ടാടാ ഓടുന്നത്? ഞങ്ങൾ മൈതാനത്തിൽ കളിക്കാൻ പോവാ. അവിടെ ഞങ്ങൾ കളിക്കാൻ പോവാ, നിങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ചാ മതി. ഞങ്ങൾ സ്കൂളിലെ ടെറസിലാ കളിക്കാറുണ്ടായിരുന്നെ, പക്ഷെ ഇന്ന് അവിടെ കളിക്കാൻ സ്ഥലയില്ലെന്നേ. അവിടെ ഇപ്പൊ എന്താ കുഴപ്പം? അവിടെ ഒരു ആണും പെണ്ണും ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്ക. ആരോ നമ്മുടെ ഗ്രാമത്തിന്റെ മാനം കളയാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുക. അവരാരായാലും ഒരു പാഠം പഠിപ്പിക്കണം. ഇനി ഒരിക്കലും അവരിതുപോലെ ഒരു തെറ്റാവർത്തിക്കാൻ ഇടയാവരുത്. മനസ്സിലാവുന്നുണ്ടോ? എന്റെ കൂടെ വാ എല്ലാരും. അവരാരൊക്കെയാ നിനക്ക് അറിയാവോ? അതൊന്നും എനിക്കറിയില്ല. ഒരാണും പെണ്ണു ഒറ്റക്ക്, അതും സ്കൂളിന്റെ ടെറസില്. എന്തൊക്കെ ഈ ഗ്രാമത്തിൽ നടക്കുന്നേ? എന്നാലും ബൽദേവി, ഇവരാരായിരിക്കും? അപ്പുറത്തെ ഗ്രാമത്തിലെ ആരെങ്കിലും ആയിരിക്കണം ഇത്. നമ്മുടെ ഗ്രാമത്തിലെ ആമ്പിള്ളേർക്ക് ഈ വൃത്തികേട് ചെയ്യാനുള്ള ധൈര്യമില്ല. എടാ ബൽദേവ, നീ പറഞ്ഞത് തന്നെ ശരി. കഴിഞ്ഞ ആഴ്ചയിൽ ആ ഗ്രാമത്തിലെ ഒരു പെണ്ണിനെയും ചെക്കനെയും ടെറസിന് മുകളിൽ നിന്ന് ഹെഡ്മാസ്റ്റർ പിടിച്ചത്. എടാ, ഇത് അവര് തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. അവനിപ്പോ നമ്മുടെ ഗ്രാമത്തിലെ പെൺകുട്ടിയെ കുടുക്കിയിട്ടേ ടെറസിലിരുന്ന് പാട്ടും പാടി രസിക്കുവാവും. അവനിട്ടൊരു പണി കൊടുക്കണ്ടടാ മച്ചു. ആ ഗ്രാമത്തിലുള്ളവർക്ക് ഇച്ചിരി കൂടിയിട്ടുണ്ട്. നമ്മളെ എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കിതൊരു പതിവായിരിക്കുക. അവന്മാരുടെ കയ്യും കാലും പിടിച്ചോടിക്കണം. പ്രീതംപുരയിലെ പെൺകുട്ടികളെ തൊട്ട് കളിച്ച പൊള്ളുവെന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. അതെടാ ബൽദേവേ, വാ. എന്നാ വാടാ. പ്രീതംപുരയിലെ ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരൂ. എല്ലാരും, ആരോ നമ്മുടെ ഗ്രാമത്തിന്റെ മാനം കളയാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുക. അവരാരായാലും ഒരു പാഠം പഠിപ്പിക്കണം. ഇനി മേലിൽ ഒരിക്കലും അവരിതുപോലെ ഒരു തെറ്റാവർത്തിക്കാൻ ഇടയാവരുത്. മനസ്സിലാവുന്നുണ്ടോ? എങ്കിൽ എന്റെ കൂടെ വാ എല്ലാരും. എന്തൊരു കഷ്ടാ. പിന്നെ ഈ ലാപ്ടോപ്പ് ഹാങ് ആയിരിക്കുക. എന്ത് നീ പറയുന്നേ? നീ ഇങ്ങനെ ഹൈപ്പർ ആവല്ലേ. മാറിക്കേ, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഒന്ന് ശരിയായ മതിയായിരുന്നു. ദിസ് മെയിൽ ഈസ് സോ ഇമ്പോർട്ടന്റ്. ഓ, ഒന്ന് ക്ഷമിക്കുക കരൺ, ഞാനൊന്ന് നോക്കട്ടെ. വിരം, താൻ വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്, അല്ലെങ്കിൽ ഇതുവരെ കഷ്ടപ്പെട്ടത് മുഴുവൻ വെള്ളത്തിലാവും. ഞാനൊന്നും സേവ് ചെയ്തിട്ട് പോലും ഇല്ല. ഓ, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ക്ഷമ വേണം. എല്ലാം ഇന്ന് തന്നെ അയക്കണം. തനിക്കറിയാലോ. പേഷ്യൻസ് കരൺ. ഓ ഗോഡ്. അടങ്ങിയിരിക്കേ. താൻ കൊള്ളാലോ വീര,
താനൊരു എഞ്ചിനീയർ മാത്രമല്ല ഒരു കമ്പ്യൂട്ടർ എക്സ്പെർട്ടും കൂടിയാണ്. കരൺ, ഞാൻ 5 വയസ്സ് മുതൽ ഈ കമ്പ്യൂട്ടറിന് ഓപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കുക, അപ്പോ എക്സ്പെർട്ട് ആയിരിക്കണമല്ലോ. കമ്പ്യൂട്ടർ? അതെ കരൺ, നിനക്കറിയില്ലല്ലോ ഞാൻ കുഞ്ഞായിരുന്നപ്പോ ഈ കമ്പ്യൂട്ടറിനെ കമ്പ്യൂട്ടർ എന്നാ പറഞ്ഞോണ്ടിരുന്നത്. അപ്പോ കുഞ്ഞിലെ നീ ഒരു ഐറ്റം തന്നെ ആയിരുന്നല്ലേ. മതിയടാ, സൂക്ഷിച്ച് സംസാരിക്കും മോനെ, ഇത് ശരിയാക്കണമെങ്കിൽ മതി. പിന്നെ ചെയ്യണ്ട, ഈ ഒരു കാര്യമല്ല നീ ശരിക്ക് ചെയ്യുന്നേ. മിണ്ടാതിരിക്കട, വേഗം ചെയ്യാൻ നോക്ക്. കമ്പ്യൂട്ടർ. ഇപ്പൊ എങ്ങനെയുണ്ട്, ശരിയായില്ലേ? നിന്റെ ഡേറ്റാസ് ഒന്നും ഡിലീറ്റ് ചെയ്തില്ല. പുറത്തുനിന്ന് വന്നവരെവിടെയാ? ദേ അവിടെയാ. വാടാ പോയി നോക്കാം. What are you saying? This is fantastic, Veera. Yeah, I know. You are always being there. You are so sweet. Endu ada ivada kaanikkunnu. രണ്ടുപേരുടെ കയ്യിലും തെറ്റുണ്ട്. ഇതില് കരൺ എന്ത് തെറ്റ് കാണിച്ചു? പട്ടണത്തിൽ നിന്ന് വന്ന പയ്യനാ, അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവൻ അറിയില്ലല്ലോ. പട്ടണത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നൊന്നും ഒരു തെറ്റേ അല്ല. നമ്മുടെ ഗ്രാമത്തിലുള്ളവരാ ചുമ്മാ ഇതൊക്കെ കണ്ട് തെറ്റിദ്ധരിക്കുന്നത്. തെറ്റ് ചെയ്ത ആരാന്നറിയോ? ഈ നിൽക്കുന്ന വീര തന്നെയാണ്.